മേജർ രവി ഇപ്പോൾ ടെലിഫോൺ ലൈനിലുണ്ട്, പ്രതികരിക്കാൻ. ശ്രീ മേജർ രവി, ഇന്നത്തെ ദൗത്യത്തെ താങ്കൾ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? ഞാൻ ലാസ്റ്റ് നിങ്ങളവിടുന്ന് പറയുന്ന സമയത്ത് ബോട്ടിന്റെ കാര്യം പറയുന്നത് ഞാൻ കേട്ടു. ഇപ്പൊ അവിടെയുള്ള ബോട്ടുകളുടെ പവർ എന്ന് പറയുന്നത് ഹാർഡ്ലി 7 or 10 ആണത്. അവിടെ ഞാൻ ഇന്ദ്രപാലനുമായിട്ട് സംസാരിച്ചത് പറയാം, സാർ ഒരു 35 HP ഇല്ലാത്ത ഒരു ബോട്ട് ഈ ഫോഴ്സിനെ തടയാൻ പറ്റില്ല എന്നത്. അപ്പൊ അതവിടെ നിൽക്കട്ടെ. ഇപ്പോഴത്തെ കാര്യത്തിൽ ഞാൻ ഇന്ദ്രപാലനുമായിട്ട് സംസാരിച്ച സമയത്ത് അദ്ദേഹത്തിന്റെ വലിയൊരു റിക്വസ്റ്റ് എന്ന് പറഞ്ഞാൽ ആരും എന്നെ ഫോണിൽ ചലഞ്ച് ചെയ്യരുത്. എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുണ്ടെങ്കിൽ ഞാൻ സാറിന് മെസ്സേജ് അയക്കാം, അല്ലെങ്കിൽ ഞാൻ സാറിനെ വിളിക്കാം എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് എന്തുകൊണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വേറെ ഒന്നും കൊണ്ടല്ല, അദ്ദേഹത്തിന്റെ ബാറ്ററി അവിടെ ചാർജ് ചെയ്യാൻ യാതൊരു വിധത്തിലുള്ള ഫെസിലിറ്റീസും ഇല്ലാത്തതുകൊണ്ട് ഉള്ള ബാറ്ററി സേവ് ചെയ്തിട്ട് വേണം ഈ GPSഉം ഈ സിസ്റ്റമായിട്ട് കണക്ട് ചെയ്തുകൊണ്ട് ഈ രക്ഷാപ്രവർത്തനം നടത്താൻ. അതുകൊണ്ട് എല്ലാവരുടെ ഒരു റിക്വസ്റ്റ് ആണ്, അദ്ദേഹത്തെ ഫോണിൽ വിളിച്ചിട്ട് അദ്ദേഹത്തിന് ഫോൺ ഓഫ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ട് ഇതൊരു റിക്വസ്റ്റ്. രണ്ടാമത്തത്, ഇപ്പോഴത്തെ അവിടുത്തെ സിറ്റുവേഷൻ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ അപ്പർ കറന്റ് എന്ന് പറയുന്ന മുകളിൽ നമ്മൾ കാണുന്ന നദിയുടെ കറന്റ്, ആ സ്പീഡ്, വെള്ളത്തിന്റെ ഒഴുക്കെന്ന് പറയുന്നത് ഒരു 7 NM ആണ്. ഈ 7 NM, അപ്പൊ അങ്ങനെ വരുന്ന സമയത്ത് അണ്ടർ കറന്റ് നോക്കിക്കഴിഞ്ഞാൽ ഒരു 10 to 12 or 13 അങ്ങനെ ആ ഒരു ലെവലിൽ അണ്ടർ കറന്റും കാണാൻ സാധ്യതയുണ്ട്. അപ്പം ഈ രണ്ടിലും ഒരിക്കലും മനുഷ്യന്റെ ഒരു പവർ നോക്കിക്കഴിഞ്ഞാൽ ഏത് കമാൻഡോ ആണെങ്കിലും ശരി, ഒരു 2 NM വരയ്ക്കുള്ള കറണ്ടിനെ നമുക്ക് ഫേസ് ചെയ്യാൻ പറ്റും. 3 വരയ്ക്ക് ഓക്കെ, മാക്സിമം റിസ്ക് എടുക്കാം. പക്ഷെ ഇതിപ്പോ കിടക്കുന്ന 7 അപ്പർ, താഴത്ത് കിടക്കുന്ന 10, 11, 12 ഏതും ആവാം. അപ്പൊ അതുകൊണ്ട് അവര് വെയിറ്റ് ചെയ്യണം. ഈ കറണ്ട് ഒന്ന് സബ്സിഡൈസ് ആയി കഴിഞ്ഞാൽ പോവാം. പിന്നെ രണ്ടാമത്തൊരു പ്രശ്നം വരുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ വെള്ളം മുഴുവൻ കറങ്ങി മറിഞ്ഞ് ചളിയായിട്ടാണ് വരുന്നത്. അപ്പൊ ഇതിൽ അകത്തോട്ട് പോകുന്ന സ്കൂബ ഡൈവറിന് ഒരു സംഭവം കാണാൻ പറ്റില്ല, കാരണം വിസിബിലിറ്റി എന്ന് പറയുന്നത് 0 ആയിരിക്കും. അപ്പോ ഇപ്പൊ എങ്ങനെ റോപ്പിട്ടിട്ടും സേഫ്റ്റി ഇട്ടിട്ടും ഇറക്കി കഴിഞ്ഞാലും ഈ സ്വിംഗ് എന്ന് പറയുന്നത് കൂടുതലായതുകൊണ്ട് ഈ അണ്ടർ കറന്റിന്റെ സ്വിംഗ് അപ്പർ കറന്റും അണ്ടർ കറന്റും സ്വിംഗ് നമ്മൾ ഇറക്കുന്ന സ്ഥലത്ത് നിന്ന് ഈ കയർ കയറായതുകൊണ്ട്. അപ്പൊ അതുകൊണ്ട് ഈ രക്ഷാപ്രവർത്തനം ഏതുവരയ്ക്ക് ഈ കറണ്ട് കുറച്ച് കുറയുന്നില്ല അതുവരയ്ക്ക് താഴത്തേക്ക് ഇറങ്ങാൻ പറ്റില്ല. ഏതായാലും ഐഡന്റിഫൈ ചെയ്തു. പക്ഷെ ഇന്ദ്രപാലം പറഞ്ഞ ഒറ്റെന്നുള്ളത് സാർ, എനിക്കിപ്പോ ഒരു ഷുവറിറ്റിയും കൊടുക്കാൻ പറ്റില്ല, കാരണം ബോഡി കോണ്ടാക്ട് ആയതിനു ശേഷം ഞാൻ പറയാം ഓക്കെ ഇന്നതാണെന്നുള്ളത്. അപ്പൊ അതുകൊണ്ട് അവർ വെയിറ്റ് ചെയ്യുന്നു. പിന്നെ അവരുടെ അടുത്തുള്ള അഡ്വാൻസ് സിസ്റ്റം എന്ന് പറയുന്നത് പലരും ചോദിച്ചിട്ടുണ്ട് എന്താണ് ഈ അഡ്വാൻസ് സിസ്റ്റം എന്നുള്ളത്. നമുക്ക് അഭിമാനത്തോടുകൂടി പറയാം, ഇന്ത്യയിൽ ഉണ്ടാക്കിയിരിക്കുന്ന സിസ്റ്റമാണത്. അപ്പൊ അതിനകത്ത് നമുക്ക് ഡെപ്ത് അടക്കം മെഷർ ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട്. ബാക്കിയുള്ള GPS എന്ന് പറഞ്ഞ് ഹൈപ്പത്തറ്റിക്കൽ ആയിട്ടുള്ള സർവേ നടത്തിയിട്ടുള്ള GPS ആണത്, ഫോറിൻ GPS. അതുകൊണ്ടാണ് ഇന്ദ്രപാലൻ ഇന്നലെ ഫുൾ ടൈം അവിടെ ബാംഗ്ലൂർ വെയിറ്റ് ചെയ്തുകൊണ്ട് ഈ എക്യുപ്മെന്റ് കിട്ടാൻ വേണ്ടി കാത്തു നിന്നുകൊണ്ട്. അപ്പൊ ഇന്നലെ കാലത്ത് ഞാൻ സംസാരിക്കുന്ന സാർ, ഐ എം വെയിറ്റിംഗ് ഫോർ ദിസ് എന്ന് പറഞ്ഞു. പിന്നെ അദ്ദേഹം അവിടെ എത്തിയിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ അനുമാനത്തിൽ ഒരു 4 AM എന്തെങ്കിലും ഒരു തീരുമാനത്തിൽ എത്തും എന്നുള്ളതാണ് അദ്ദേഹം എന്നോട് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ട് ഇതാണ് ഇപ്പോഴത്തെ ഒരു അവസ്ഥ. പിന്നെ എങ്ങനെ ഈ ട്രക്ക് ഒലിച്ച് നദിയിലോട്ട് പോയി എന്നുള്ളത് നോക്കിക്കഴിഞ്ഞാൽ അത് എനിക്ക് തോന്നുന്നത് നമ്മൾ ഈ അന്ന് ആ സമയത്ത് എനിക്ക് ഈ ജിയോഗ്രഫിക്കൽ ഫീച്ചേഴ്സ് ശരിക്കും മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല എവിടെയാണ് എന്താണെന്ന്. പക്ഷെ ഇന്ന് ആ കറക്റ്റ് ജിയോഗ്രഫിക്കൽ ഫീച്ചേഴ്സ് കാണുന്ന സമയത്ത് ഒരു ലോറി നിൽക്കുമ്പോൾ മുകളിൽ നിന്ന് മണ്ണ്, ഇത്രയും മാസീവ് ആയിട്ടുള്ള മണ്ണ് വന്ന് വീഴുന്ന സമയത്തുള്ള അതിന്റെ ആഘാതം എന്ന് പറയുന്നത് നേരെ ലോറിയുടെ മുകളിൽ വന്ന് വീഴുകയല്ല ചെയ്യുക, കാരണം ഇത് സൈഡിൽ കൂടെ ആയിരിക്കും സൈഡ് ഇത് വരുന്നത്. ആ സമയത്ത് ഈ ലോറീനെ, ലോറിയുടെ ഗ്രാവിറ്റേഷൻ ഫോഴ്സിനേക്കാൾ കൂടുതൽ ഫോഴ്സിലാണ് ഈ മുകളിൽ നിന്ന് വരുന്ന മാസിന്റെ ഫോഴ്സ് ആയതുകൊണ്ട് അതിനെ തള്ളി അങ്ങ് നീക്കും. നീക്കുന്ന സമയത്തായിരിക്കും പിന്നെയും മുകളിൽ നിന്ന് മണ്ണുകൾ വീണിട്ടതിന്റെ മുകളിൽ വന്ന് വീഴാൻ സാധ്യത. പക്ഷെ ഈ നീക്കിക്കഴിഞ്ഞ് അത് റോഡിന്റെ അപ്പുറം സൈഡ് പോയപ്പോഴത്തേക്കും അപ്പുറത്തെ റിവറാണ്. സോ ഈ സമയത്തായിരിക്കും ഈ ലോറി അങ്ങോട്ട് മറിഞ്ഞിട്ടുണ്ടായി. അത് മറിയുന്ന സമയത്ത് ആ ഫോഴ്സ് കൊണ്ട്, താഴത്തുള്ള ഫോഴ്സ് കൊണ്ട് ഈ ലോറിയുടെ ചക്രത്തിന്റെ മുകളിൽ വരുന്ന ഫോഴ്സ് കാരണം അതിനെ അടിച്ച് മുകളിലുള്ള ഫോഴ്സ് കാരണം, പിന്നെ നദിയിലോട്ട് അങ്ങ് വിഴാൻ പോകുന്ന സമയത്ത് അപ്പുറത്ത് യാതൊരു ബേസും ഇല്ലാതെ വരുന്ന സമയത്ത് ഈ ട്രക്ക് തലകെടുക്കാൻ തൂക്കായിട്ട് മറിയുന്നതാണ്. അത് മറിഞ്ഞങ്ങ് പോകുമ്പോ ഈ ഫോഴ്സ്, വെള്ളത്തിന്റെ ഫോഴ്സ് കാരണം ഇത് ഏകദേശം ഒരു 10 m ആ എയറിൽ പോകും. പക്ഷെ താഴത്ത് പോയിട്ട് ടച്ച് ആയി കഴിഞ്ഞാൽ പിന്നീട് അത് അത്രയും പെട്ടെന്ന് അങ്ങ് ഫോഴ്സ് ചെയ്തിട്ട് തള്ളി മാറ്റാൻ സാധിക്കില്ല. കാരണം 12 NM ആണെങ്കിലും ശരി, ഈ ട്രക്കിന്റെ വെയിറ്റ് കാരണം ചിലപ്പം അത് തള്ളിപ്പോവാൻ സാധ്യതയില്ല. സോ മാക്സിമം ഒരു 25 m തന്നെ ആയിരിക്കും ഈ ട്രക്ക് കിടക്കുന്നതും. അത് ഇമേജ് പ്രകാരം അവർ പറഞ്ഞ തലകെഴുക്കാം. അപ്പൊ ഇതിന്റെ എല്ലാം ലോജിക്ക് കറക്റ്റാണ്. ഇപ്പം ഇങ്ങനെ തലകെഴുക്കാനൊക്കെയായിട്ട് വീണു എന്നുള്ള നോക്കിക്കഴിഞ്ഞാൽ അത് കറക്റ്റ് ലോജിക്കാണത്. അപ്പൊ നമുക്കിപ്പോ ഇനി എന്താണെന്ന് വെച്ചാൽ വെയിറ്റ് ചെയ്യുന്നത്,
ഇന്ദ്രബാലൻ ആ സിസ്റ്റമായിട്ട് അദ്ദേഹത്തിന് ആ കറണ്ട് ഒന്ന് കുറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇറക്കും സരാളെ എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. അതുപോലെ ആ ബോട്ടുകൾ അവിടെ ഉള്ളത് ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ ചെറിയ ബോട്ടുകളാണ്, അതിനൊന്നും ഈ കറണ്ട് താങ്ങാൻ പറ്റില്ല. സോ അറ്റ്ലീസ്റ്റ് 35 HP എന്നൊക്കെ പറയുന്ന അതൊരു ഹെവി ബോട്ടുകൾ, പക്ഷെ ഇപ്പൊ അതല്ല. ഇപ്പൊ വേണ്ടത് ഈ കറണ്ട് ഒന്ന് സബ്സിഡൈസ് ആയിക്കഴിഞ്ഞാൽ ഇവർക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റും. ഈ അടിയൊഴുക്ക് ആണ് വലിയ വെല്ലുവിളി താങ്കൾ പറഞ്ഞതുപോലെ, പക്ഷേ ഇത് എങ്ങനെ നിയന്ത്രിക്കാൻ കഴിയും? നേവി അല്ല ആ ദൗത്യം ഏറ്റെടുക്കേണ്ടത്. ഇപ്പോൾ ഈ റെഗുലേറ്റർ ബ്രിഡ്ജുകളുണ്ട്, അതുപോലെ തന്നെ ചെക്ക് ഡാം ഉണ്ട്, ഇതുവഴിയൊക്കെ ഈ ഒഴുക്ക് നിയന്ത്രിക്കാം. പക്ഷേ അവിടെയൊക്കെ വലിയ മഴയായിരിക്കുന്നതുകൊണ്ടും അതിൻ്റെ ഈ പരിധി കടന്നിരിക്കുന്നത് കൊണ്ടും ഈ ഷട്ടറുകൾ അടയ്ക്കുക തുടങ്ങിയ കാര്യങ്ങൾ ചെയ്യാൻ കഴിയില്ല എന്നാണ് അവിടുത്തെ അധികൃതർ പറയുന്നത്. അങ്ങനെയെങ്കിൽ ഈ ഭാഗത്തെ മാത്രം കേന്ദ്രീകരിച്ചുകൊണ്ട് ഒഴുക്ക് നിയന്ത്രിക്കുക, അത്തരമൊരു കാര്യത്തിലേക്ക് കടക്കേണ്ടത് ഏത് വിഭാഗമാണ്? അത് കിടക്കുന്നത് ഇതാണ്. ഇതൊക്കെ ഈ ഡിസാസ്റ്റർ മാനേജ്മെന്റ് തീരുമാനിക്കണം. അവരാണ് സബ്മിറ്റ് ചെയ്തുകൊണ്ട് ഇത് നേവിയുടെ സെക്ഷൻ. പക്ഷേ ഈ ഇത് റെഗുലേറ്റർ ചെയ്ത് നിർത്തേണ്ടത് അതിന്റെ വേറെ എഞ്ചിനീയറിംഗ് സെക്ഷൻ ആണ്. അപ്പൊ അതെങ്ങനെ ആ സൈഡിലോട്ട് കവർ ചെയ്യാം? അത് ഇറ്റ് ഇസ് നോട്ട് ഒരു സെക്കൻഡ് കൊണ്ടോ അല്ലെങ്കിൽ 2 മണിക്കൂർ കൊണ്ടോ നടക്കുന്നതല്ല. ഇത്രയും വലിയ ഈ 300 മീറ്റർ വീതിയുള്ള ഒരു നദിയുടെ ഒരു പെർട്ടിക്കുലർ പോർഷന്റെ മാത്രം ഗതി മാറ്റി തിരിക്കാൻ വേണ്ടിയിട്ട് ഇതൊരു ചെക്ക് ഡാം കിട്ടുന്ന പോലെ തന്നെയാണ്. അപ്പൊ ആ ചെക്ക് ഡാം എന്ന് പറയുന്നത് ഈ നദിയുടെ ഡെപ്ത് നോക്കിക്കഴിഞ്ഞാൽ അത്രയും ഡെപ്തിനകത്തോട്ട് പോയിട്ട് വേണം ഇവനെ ബ്ലോക്ക് ചെയ്യാൻ. അത് 20 മീറ്റേഴ്സോ 30 മീറ്റേഴ്സോ 30 ഫീറ്റോ 40 ഫീറ്റോ അത് എത്രയാണെന്നുള്ളതിനനുസരിച്ചിരിക്കും ഈ ഇതിന്റെ എഫർട്ട് വരുന്നു. അപ്പൊ അത് നോക്കിക്കഴിഞ്ഞാലും ഇറ്റ് ഇസ് എ ടൈം കൺസ്യൂമിങ് തിങ്. അത് തന്നെയാണ് അവർ പറഞ്ഞത്, ഇറ്റ് ഇസ് നോട്ട് പ്രാക്ടിക്കൽ. കാരണം പ്രാക്ടിക്കൽ ആയിട്ടുള്ളത് അൺഫോർച്ചുനേറ്റ്ലി ഇപ്പൊ നമ്മൾ 2018 വെള്ളപ്പൊക്കം ഇടക്കേണ്ടതാണ്. ആ വെള്ളപ്പൊക്കത്തിന്റെ ഭീകരത എന്ന് പറയുന്നത് ഞാൻ കണ്ട അനുഭവിച്ചിട്ടുള്ള ആളായതുകൊണ്ട് എനിക്കറിയാം, ഇത് ഔട്ട് ഓഫ് കൺട്രോൾ ആണ്, ഹ്യൂമൻലി നോട്ട് പോസിബിൾ. ഒരു ഡിസാസ്റ്റർ അങ്ങ് വന്നു കഴിഞ്ഞാൽ അതിനെ നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയിലാണ് ഇപ്പോഴും. അവിടുത്തെയും സ്ഥിതി തന്നെയാണ്. ഇപ്പൊ മാക്സിമം ആളുകൾ എല്ലാം ചെയ്യുന്നുണ്ടെങ്കിലും അതിനകത്ത് ഈ നേച്ചർ കൂടെ നമ്മൾ ഒന്ന് കനിഞ്ഞാൽ മാത്രമേ ഈ രക്ഷാദൗത്യം നമുക്ക് എത്രയും പെട്ടെന്ന് തീർക്കാൻ സാധിക്കുള്ളൂ. ശരി, വളരെ നന്ദി ശ്രീ മേജർ രവി പ്രതികരിച്ചതിന്. എന്തായാലും ഇപ്പോൾ വരുന്ന സൂചന എന്നത് നേവി സംഘം ട്രയൽ പരിശോധന നടത്തുന്നു എന്നാണ്. അടിയൊഴുക്കിൻ്റെ ശക്തിയാണ് അവർ പരിശോധിക്കുന്നത്. സാഹചര്യം അനുകൂലമായാൽ ഒരുപക്ഷേ ദൗത്യത്തിലേക്ക് നേവി കടക്കും. ഇടവേളയ്ക്ക് ശേഷം തിരികെ എത്താം.